ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. മേഘമല എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു 26 കിലോമീറ്റർ ഉണ്ട്. 26 കിലോമീറ്റർ ഇപ്പോൾ ചിന്നമന്നൂരിൽ നിന്നാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ഏരിയയിലോട്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു 100 മീറ്റർ കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം മേഘമലയിട്ട് പോകാൻ. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് തുടങ്ങണേ. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ട് നമുക്ക് നടന്നില്ല. 1500 ഇവിടെ അപ്പം നമ്മളെ കയറ്റി വിട്ടില്ല. 2 മണി കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ റൂമിൽ റൂം ബുക്ക് ചെയ്തിട്ടില്ലാത്ത കാരണം നമ്മളെ കയറ്റി വിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ 4 മണി വരെ നമുക്ക് കയറി പോകാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ തിരിച്ചിറങ്ങി വരേണ്ടി വരും റൂം ബുക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ. മേഘമല ഒരു വന്യജീവി സങ്കേതമാണ്. ഏകദേശം 18 ഹെയർ പിൻ വളവുകൾ കയറി വേണം മേഘമല നമ്മൾ എത്താനായിട്ട്. ഇന്നലെ നമ്മൾ ആ താഴെ വെച്ച് കണ്ട ആ ചൂടും ആ കാര്യങ്ങളും ഒന്നുമല്ല ഈ തമിഴ്നാടിന്റെ വേറൊരു സംഭവം തന്നെയാണ് മേഘമല രാവിലെ വരുവാണെങ്കിൽ തന്നെ ഉള്ളത്. 10-12 കിലോമീറ്ററിൽ നല്ല വ്യത്യാസം. ഇപ്പൊ തന്നെ കോട ഇറങ്ങി തുടങ്ങി. ഞങ്ങള് ഫുള്ള് എത്തിയിട്ടില്ല, പകുതിക്ക് നിൽക്കുകയാണ്. കോട ഇറങ്ങിയില്ല, കോട കയറി വരിക. താഴേന്ന് കോട കയറി കയറി വന്നിട്ട് ഇതിലെ വീഡിയോയിൽ എങ്ങനെ അത് കിട്ടണ്ടെന്ന് അറിയില്ല. ഇപ്പൊ നേരിട്ട് വന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ പുക മേളോട്ട് മേളിലോട്ട് ഈ സാധനം പോരും. ആരോ വെളിയിൽ നിന്ന് വിളിക്കണ പോലെ വെള്ളോട്ട് പോകും. നല്ല രസമാണ് സംഭവം. നല്ല തണുപ്പും അടിപൊളിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:10 ഒക്കെ ആയിട്ടുണ്ടാവും. അടിപൊളിയാണ്. ഈ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിലാണ് കുറച്ചും കൂടി ഈ സാധനം കിട്ടുന്നതാണ് സംഭവം. പ്രതീക്ഷയാണ്. ഇപ്പം കയറി കയറി വരുവാണ്. ഫുള്ള് വൈറ്റ് ആയി നമുക്ക് ആ താഴെ. നേരത്തെ കയറി വന്ന സമയത്ത് ആ ഹെയർ പിന്നിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ താഴത്തെ പോർഷനൊക്കെ കാണാമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഫുള്ള് വെറുതെ വൈറ്റ് ചുമ്മാ മെത്ത പോലെ കിടക്കുക. ആദ്യം ഞങ്ങൾ വിചാരിച്ച വെട്ട പഠിക്കണേ കൊണ്ട് നമുക്ക് കാണാത്തതാണ്. പിന്നെയാണ് മേലെ ഈ പുക പോലെ വന്ന കണ്ടപ്പോഴാണ് മനസ്സിലായി സാധനം കയറി വന്ന്. ഇതെന്തായാലും ഇപ്പൊ തന്നെ കുറച്ച് പേരും ഫുള്ള് മൂടുമായിരിക്കും. അതും കിട്ടുവാണെങ്കിൽ അതും കാട്ടിത്തരാം. ബാക്കിയെല്ലാം തമിഴേ. റിസർവോയറിൻ്റെ സൈഡിലുള്ള ചെറിയൊരു കട എന്ന് ഓർത്ത് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ കയറിയതാണ്. ഈ 2 ദിവസത്തെ യാത്രയിൽ ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡാണ്. രാവിലെ കഴിച്ച് ഞങ്ങൾ ദോശ ഇഡലിയൊക്കെയാണ്. Thank you.
ഇരിക്കുന്നവരുടെ ഇടയ്ക്ക് ആയിരിക്കും അല്ലേ. പുതിയതായിട്ട് വന്ന റോഡാണോ കണക്ഷനാണോ പഴയ റോഡ് കൊണ്ടിട്ടില്ല. മഹാരാജ മുട്ട്? ആ മഹാരാജ മുട്ട്. ഇത് ഇത് മഹാരാജ മുട്ട്. ഇത് ഇത് എന്താ റോഡ്? എന്ത് റോഡ്? അങ്ങനെ പോയിട്ട് നിപ്പാട്ടിട്ട് മേളെ പോയി അങ്ങനെ പോയി എല്ലാം ചുറ്റി പാത്തിട്ട് തര അതെ ഇടത്തേക്ക് വന്നിട്ട് തിരുമ്പിക്കിട്ട് പുത്താൻ പോകണം. അങ്ങോട്ടാണ് നേരെ സൈറ്റ മേളെ പൈപ്പ് പോകാതെ ഇത് അങ്ങനെ മൂളയിൽ നിപ്പാട്ടിന്നെ റോഡ് നടന്നു പോകണം. പുതിയ റോഡാണോ? പുതിയ റോഡാണ്. ഇത് റോഡ് കൊഞ്ചം എന്ത് റോഡ് പുതുസോ? ഡാമൂരിലയോ அந்த டேம் அங்க இருக்கு. அது வெளியில இந்த ரோடு போகும். ஆமா அதுக்கு அங்கிட்டும் போகும். அதுக்கு அங்கிட்டு போனா அங்கிட்டு இருந்து வர பார்க்க வர முடியாது. இப்போ இங்க நிப்பாங்க அந்த சீட்டு கொடுப்பாங்க காப்பி எல்லாம் வச்சுட்டு முட்டாயி முட்டாய் பிஸ்கட்டு எல்லாம் வச்சுட்டு இருப்பாங்க. அங்கே இந்த பஸ் ஸ்டாண்டு அங்கே ஆளுங்க இருப்பாங்க அவங்கள்ட்ட அனுமதி வாங்கிட்டு மேலே போய் பார்த்துட்டு வாங்க. മേഘമലയിൽ വരുന്നൊരു തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് മഹാരാജമേട്ട്. റോഡ് വളരെ മോശമാണ്, മൊത്തം പുതിയതായിട്ട് കണ്ടു പ്ലാന്റേഷനുള്ളിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്ന റോഡാണ്. ഇപ്പോൾ ഫുള്ള് കുറേ ഭാഗത്ത് ഫുള്ള് മെറ്റിലടിച്ചിട്ടേക്കാണ്, പിന്നെ കുറച്ച് ഭാഗത്ത് മൂഴി വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇപ്പോൾ ഇതാണ് മഹാരാജമേട്ടെന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു വ്യൂ കിട്ടും കറക്റ്റ്. നല്ലൊരു ഹൈറ്റിൽ നിന്ന് താഴെ കുറച്ച് ടൗണും തേനിയൊക്കെയാന്ന് തോന്നുന്നത് അല്ലേ. ടൗണും ഫുള്ള് മേഘങ്ങളാണ്. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം അടുത്ത് തന്നെ, ഏകദേശം ഫ്രണ്ടിൽ തന്നെയാണ് മേഘങ്ങൾ. പിന്നെ ഈ കോട വരുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു പാർട്ടൊക്കെ കോട വന്ന് കവർ ചെയ്തു. അതേപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്തൊരു കാറ്റ് വരുമ്പോൾ അത് പോവും. പക്ഷേ മേഘങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. മേഘമല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മേഘമൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേ അത്യാവശ്യം മേഘങ്ങളൊക്കെ നല്ല ബെഡ് ബെഡ് പോലെയുണ്ട്. സംഭവം എന്തായാലും കളറാണ്. പക്ഷെ മാക്സിമം കുറച്ചുകൂടി രാവിലെ വരാൻ നോക്കിയാൽ അത്രയും നല്ലതാണ്. കുറച്ചും കൂടി ഒരു ഇത് ഭയങ്കര വെട്ടം വന്നൊരു ഫീലുണ്ട്. കുറച്ചും കൂടി രാവിലെ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും മറ്റേ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തം ആയിട്ട് കിടക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഏരിയ ഉള്ളത് കാണിക്കുന്ന മറ്റേ അതായത് ടൗൺ ഏതാണെന്ന് അറിയത്തില്ല, ഒരു കുറച്ച് ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കൃഷി, തമിഴ്നാട്ടിലെ ഫുള്ള് കൃഷിയാണ്. പിന്നെ അങ്ങ് ദൂരെ കാണിക്കുന്നത് ടൗൺ ഏതാന്ന് വലിയ പിടുത്തമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ മൊത്തം പച്ചപ്പാണ്. മിക്കതും കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏകദേശം പാടങ്ങളിലൊക്കെയാണ് കൊയ്ത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്. പിന്നെ സംഭവം എന്തായാലും കളറായിട്ടുണ്ട്. സംഭവം കൊള്ളാം. പിന്നെ മേഘമല വരുന്നൊരു ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാര്യം നമുക്ക് വേറെ മേഘമല എന്ന് പറയുന്നത് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയാണ് അടിപൊളി. അതായത് ടൂ വീലറിലൊക്കെ വരുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കോട ഇറങ്ങുന്നതൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ കുറച്ച് ഓഫ് റോഡുണ്ട്. മഹാരാജമേട്ടിലോട്ട് വരുന്നതിന് കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടുന്ന് അത് ഈ പുതിയ വഴി വന്നതിൻ്റെ കേട്ടോ, അല്ലാണ്ട് പുതിയ പൊളിഞ്ഞ റോഡെന്നല്ല, പുതിയ വഴി വെട്ടി വരുന്നതിൻ്റെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പം ഓഫ് റോഡ് പോലെ കിടക്കുകയാണ്. പിന്നെ ജിപ്സിയും അല്ലാന്നുണ്ട് ജീപ്പതും കാര്യങ്ങളൊക്കെ കയറി വരത്തുള്ളൂ. അതിപ്പം അല്ലാതെ റോഡ് ഇപ്പോൾ ടാർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോൾ മെറ്റിലിട്ടേക്കാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ ബൈക്കിനൊക്കെ വരുന്നവരൊക്കെ കുറച്ച് സൂക്ഷിച്ച് വരിക എന്നുള്ള പറയാനുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യമാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മാക്സിമം എല്ലാവരും ഒരു തലേ ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ മാക്സിമം അതന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമായിരിക്കും നല്ലത്. കാരണം നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല തണുപ്പാണ്. നല്ല തണുപ്പ്, നമുക്ക് നിൽക്കാൻ പറ്റാത്ത തണുപ്പുണ്ട് ഇവിടെ. അല്ല നോർമലി ഈ പറഞ്ഞ വെയിലാണെങ്കിലും ചൂടില്ല, തണുപ്പുണ്ട്. പക്ഷെ ലൈറ്റ് കുറച്ച് കൂടില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, തണുപ്പുണ്ട്. പിന്നെ മാക്സിമം ഈ റൂമൊക്കെ നോക്കുന്നവർ ഈ വെറുതെ കണ്ട് റൂം എടുക്കാണ്ട് അവരോട് ഇപ്പം വന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ കുറേ പേര് നമ്മളെ വന്ന് കാണും. ഈ റൂമിൻ്റെ ആൾക്കാർ വരുമ്പോൾ തന്നെ റൂം വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് വരും. ചെക്ക് പോസ്റ്റിൽ ചെക്ക് പോസ്റ്റിൽ തന്നെ ഉണ്ട് ഈ റൂമിൻ്റെ പരിപാടി. നമ്മളിപ്പോൾ റൂം എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നമ്മളോട് അവിടെ നിൽക്കുന്ന ആൾ ചെക്ക് പോസ്റ്റിലെ ഗാർഡും അവിടുത്തെ പുള്ളിയായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം എന്തോ ടൈപ്പ് എന്തോണ്ട് അപ്പം അവർ പറയുന്ന ആദ്യം 1700 പറഞ്ഞു, പിന്നെ 1500 പറഞ്ഞു, 500 ആ പുള്ളിയുടെ കൊടുക്കണം, 1000 മേലെ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ റൂമ് ഞങ്ങൾ മേലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് വെറും ടിൻ ഷീറ്റ് അടിച്ചിട്ടുള്ള ഒരു
അത് എടുത്തില്ല, ഞങ്ങൾ എടുത്തില്ല. ഇനി ബൈ ചാൻസ് ഇപ്പം ആർക്കെങ്കിലും അവരൊന്ന് ശ്രദ്ധിക്കാണ്ട് എടുക്കുവാണെങ്കിൽ തന്നെ എവിടെയായിക്കോട്ടെ, ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റിലുള്ളതല്ല അല്ലാതെ ഉള്ള റൂമാണെങ്കിലും ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വെറുതെ അവർ പറഞ്ഞ് കേട്ടിട്ട് റൂം എടുക്കണ്ട. പിന്നെ അല്ലാണ്ട് ഇവിടെ വന്നാലും കിട്ടും, ഇവിടെ അത്യാവശ്യം നല്ല റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി കണ്ടിട്ട് എടുക്കുക, ഈ പറയണ കേട്ടിട്ട് ആരും റൂം എടുക്കരുതാ. അതെ, ഇവിടെ മാക്സിമം ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക, നേരത്തെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാതെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ